എല്ലാവർക്കും നമസ്കാരം. എൻസ് വേൾഡ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നേക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മിന്നി മൗസ് തീം കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കൂടുതലും ഫോണ്ടൻറ്റിൻ്റെ വർക്കുകളാണ്. പക്ഷേ ഒരുപാടൊന്നും പറയാനുമില്ല. നമ്മളിപ്പോൾ സാധാരണ ക്രീം കേക്കിൽ ഫോണ്ടൻറ്റ് വർക്കൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ചെറിയ ഡോട്ട് വെച്ചിട്ടുള്ള ഡിസൈനാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ടു ടയറായിട്ട് ചെയ്തിരിക്കുന്നതും കൂടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേ ഞാൻ പിങ്ക് കളറിൽ എടുത്തിട്ടുണ്ട്. താഴത്തെ ബേസായിട്ട് ഇത് 1.5 കിലോയുടെ കേക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മേളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തേക്കുന്നത് വൈറ്റ് ക്രീം ചെയ്തിരിക്കുന്ന നമ്മുടെ 1/2 kg കേക്കാണ്. അപ്പം ഈ ചെറുത് എന്ന് പറയുന്നത് നമ്മുടെ ഈ വലുതിൻ്റെ മേളിലോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ സാധാരണ ടു ടയർ ചെയ്യാറുണ്ട്. അപ്പം ഇത് ചെറിയതായതുകൊണ്ട് വലിയ ടഫായിട്ടുള്ള കാര്യമല്ല. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ ക്രീം കോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഈ 2 ടയറായിട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. പിന്നെ നമ്മൾ ചെറുതാണ് മേളിൽ വെക്കുന്നത്. ഇപ്പോൾ 1/2 kg ഉള്ളു മേളിൽ വെക്കുന്നതെങ്കിലും ഇതുപോലത്തെ സ്റ്റിക്ക് എടുത്തിട്ട് ഞാനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ 1/2 kg ഒക്കെയാണ് വെക്കുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കേക്കിൻ്റെ അളവ് നോക്കിയിട്ട് ഞാനത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ആ സ്റ്റിക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റിക്ക് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. ഒരെണ്ണം ആയാലും വെച്ചാൽ മതി. പക്ഷേ ഞാനിപ്പോൾ അതിനകത്ത് 3 എണ്ണം വെക്കുന്നുണ്ട് കുറച്ചുകൂടി ഒരു സേഫ്റ്റിക്ക് വെക്കാൻ വേണ്ടി. കാരണം 2-വീലറിൽ വെച്ച് കൊണ്ടുപോകാനുള്ള സാധനമായിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം ഇതുപോലത്തെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും ഇതുപോലത്തത്. അത് വെച്ചിട്ട് ഞാൻ ദേ ഒന്ന് നമ്മുടെ താഴെ ഇരിക്കുന്ന ചെറിയ കേക്കിനെ എടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താഴെ മേളിലോട്ട് വെക്കുന്നത് എനിക്ക് സൈഡിൽ നിന്നുള്ളത് കാണിക്കാൻ പറ്റിയില്ല. മേളിൽ നിന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ. അപ്പോൾ സൈഡിൽ നിന്നുള്ള കാണിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ മേളിൽ നോക്കുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് കുറച്ച് പ്രശ്നങ്ങൾ പറ്റിയിട്ടാണ് ഞാനത് കാണിച്ചുതരാം. നോക്കി, ഇവിടുന്ന് കാണുമ്പോൾ വലിയ പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ആ സൈഡിൽ നിന്ന് എടുത്തില്ലേ, ആ എടുത്ത ഭാഗം കുറച്ച് പൊളിഞ്ഞു പോയിട്ടുണ്ട്. ദേ ഇപ്പുറത്തെ സൈഡും, അതായത് 2 സൈഡും നമ്മൾ സപ്പോർട്ട് ചെയ്ത് എടുത്ത 2 സൈഡിൽ നിന്ന് എനിക്ക് കുറച്ച് പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വെക്കുമ്പം മിനിമം ഒരു 3-4 hours ഒക്കെ നന്നായിട്ട് സെറ്റ് ആവണം. നമ്മൾ ഈ ക്രീം കോട്ടിംഗ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് നമ്മൾ ഈ ടയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ പൊളിഞ്ഞു പോയ സൈഡിലൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ റിബൺ ഉണ്ടായിരുന്നു. വൈറ്റും പിങ്കും കളറിലെ റിബൺ ഉള്ളതുകൊണ്ട് മിനി മൗസ് തീമിന് സെറ്റ് ആകുന്നതുകൊണ്ട് മാത്രം ഞാനവിടെ റിബൺ വെച്ച് കൊടുത്ത് കുറച്ച് പിന്നെ ക്രീമൊക്കെ വെച്ച് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ടും റിബൺ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് നീറ്റാകുമല്ലോ അവിടെ. അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ റിബൺ നമുക്ക് ചെയ്യുന്ന കേക്കിന് അനുസരിച്ച് റിബൺ കളർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൈപ്പിംഗ് ബാഗിൽ തന്നെ നമ്മുടെ ക്രീം എടുത്തിട്ട് പതിയെ ഇങ്ങനെ ബോള് ബോള് പോലെ ഇട്ട് കൊടുക്കത്തില്ലേ, അങ്ങനെ ബോള് പോലെ ഇട്ട് കൊടുത്ത് ചുമ്മാ വട്ടത്തിൽ വെച്ച് കഴിഞ്ഞാലും ആ ഭാഗം നമുക്കങ്ങ് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മേളിലും അതുപോലെ തന്നെ താഴെയും ഞാൻ ആ റിബൺ വെച്ച് കുടിച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം നീറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോണ്ടൻറ്റിൻ്റെ കാര്യം ചെയ്യാം. അതിനുവേണ്ടി വൈറ്റ് ഫോണ്ടൻ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. വൈറ്റ് ഫോണ്ടൻ്റ് എടുത്ത് നന്നായിട്ട് അതിനെ സോഫ്റ്റാക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ റൗണ്ട് റൗണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ റൗണ്ട് കട്ട് ചെയ്യാൻ എടുക്കുന്നത് നമ്മുടെ വാനില എസൻസ് ഒക്കെ വാങ്ങുന്ന ബോട്ടിലില്ലേ, ബോട്ടിലിൻ്റെ അടപ്പാണ് കേട്ടോ. ഒഴിഞ്ഞു പോയ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുക. നമുക്ക് ഈ ഫോണ്ടൻ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പോൾക്കാ ഡോട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. നമുക്കിതൊക്കെ വെച്ച് അങ്ങ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ കണ്ടില്ലേ. അപ്പോൾ ഏകദേശം ഈ ഒരു അളവിൽ, അപ്പോൾ താഴെ ഇരിക്കുന്നൊരു വലിയ കേക്കായതുകൊണ്ടാണ് ഈ വലിയ വട്ടങ്ങളെടുത്തത്. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള വട്ടം എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ പതിയെ ആ പിങ്കിലാണ് ഈ റൗണ്ട് വെച്ച് കൊടുക്കുന്നത്. വൈറ്റ് റൗണ്ടെല്ലാം പിങ്കിലാണ് വെച്ച് കൊടുക്കുന്നത്. അതൊന്ന് വെച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് അത്ര നന്നായിട്ട് ക്ലിയർ ആവുന്നുണ്ടാവില്ല. കാരണം ഒരു കൈ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നു, ഒരു കൈ വെച്ചിട്ടാണ് ഇത് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അത്ര ക്ലിയർ ആവാത്തത്. അപ്പോൾ ക്ഷമിക്കുക അതിനൊക്കെ. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ താല്പര്യമാണ് കേട്ടോ, ഇതിനേക്കാളും ചെറിയ വട്ടം വേണോ വലിയ വട്ടം വേണോ. അപ്പോൾ ഞാനിപ്പോൾ വലിയ വട്ടം വെച്ച് കൊടുത്തുന്നേ ഉള്ളൂ. ഈ കേക്കിന് അത്യാവശ്യം അപ്പോൾ അവിടെ ഒരു കവർ ചെയ്തിരിക്കുകയും ചെയ്യുമല്ലോ. അതിപ്പോൾ മേളിലും വെച്ച് കൊടുക്കുന്നുണ്ട്, സൈഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ താല്പര്യം പോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ പലരും പറയാറുണ്ട് ഇങ്ങനെ ഫോണ്ടൻറ്റൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഇത്ര കഴിയുമ്പോൾ ഒലിച്ചിറങ്ങുന്നു എന്നൊക്കെ. ഒലിച്ചൊന്നും ഇറങ്ങില്ല. അതിനൊക്കെ ഒരുപാട് ടിപ്സ് ഉണ്ട് കേട്ടോ. മറ്റൊരു വീഡിയോയിൽ ഞാനതൊക്കെ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്ത്തായി പോകില്ലേ. ഇനി ദേ ഇതുപോലത്തെ നമ്മൾക്ക് നോസിൽ അറിയാമല്ലോ, നമ്മളിതൊക്കെ പേര് എഴുതാൻ ഉപയോഗിക്കുന്ന നോസിലാണ്. അപ്പോൾ ഈ നോസിലിൻ്റെ ഈ ചെറിയ ഭാഗമില്ലേ, ഈ ചെറിയ ഭാഗം വെച്ചിട്ട് ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു വട്ടങ്ങളും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ താഴെ നമ്മൾ വലിയ വട്ടം മാത്രം വെച്ച് കൊടുക്കുമ്പോൾ അത്രത്തോളം എനിക്ക് തോന്നില്ല കേട്ടോ ഭംഗി. നമ്മളുടെ താല്പര്യമാണ്. അപ്പം എനിക്ക് ഇച്ചിരിയും കൂടി ഒരു ഭംഗിയാക്കാൻ വേണ്ടി ഇതുപോലത്തെ കുഞ്ഞു വട്ടങ്ങൾ കൂടി എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴത്തെ വലിയ കേക്കിൽ വലിയ വട്ടങ്ങളും വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം തന്നെ ചെറിയ വട്ടങ്ങൾ വെച്ച് കൊടുക്കും. ഇപ്പോൾ വെള്ളമെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ വൈറ്റും പിങ്കും തീമിൽ ചെയ്തു എന്നുള്ള ഒരു കുഞ്ഞു മോൾക്കുള്ള ഒരു കേക്കായിരുന്നു. അപ്പം അതുകൊണ്ടാണ് മിന്നി മൗസിൻ്റെ തീമിൽ ചെയ്തിരിക്കുന്നത്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണേൽ ബ്ലാക്ക് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പിങ്ക് തന്നെ വെച്ച് കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി ആദ്യം വെച്ച് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ബ്ലാക്ക് ഫൗണ്ടൻ്റ് നന്നായിട്ട് ഞാനൊന്ന് സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ ബ്ലാക്കിനെയും നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുന്നത് നമുക്ക് മിന്നിയുടെ ചെവി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ റഷ്യൻ നോസിൽസ് ആണ്. അപ്പം അത് അത്യാവശ്യം ഒരു വലിയ വട്ടം കിട്ടും നമുക്ക്. അപ്പോൾ അത് വെച്ച് തന്നെയാണ് ഞാൻ ഈ വട്ടം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആ കാത് പോലെ വെക്കുന്നതായതുകൊണ്ട് ഇത്തിരി കട്ടിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നല്ല സോഫ്റ്റായിട്ടല്ല, അത്യാവശ്യം ഒരു കനം വേണം കേട്ടോ. അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നേർപ്പിച്ച് തന്നെ രണ്ട് വട്ടം കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം. രണ്ട് നല്ല കനമുള്ള വട്ടങ്ങളും അതുപോലെ നല്ല നേർത്ത രണ്ട് വട്ടങ്ങളും എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ, പൊതുവേ നമ്മളിങ്ങനെ റൗണ്ടൊക്കെ ചെയ്തതിന് ശേഷം സ്റ്റിക്ക് ഉള്ളിലോട്ട് കയറ്റി വെക്കുമ്പോൾ അതിങ്ങനെ പൊട്ടിപ്പോകുന്നു എന്നെല്ലാവരും പറയുന്നുണ്ട്. അതിന് പകരമായിട്ട് കണ്ടില്ലേ, കനമുള്ള വട്ടം എടുക്കുക, എന്നിട്ട് നടുക്ക് സ്റ്റിക്ക് വെച്ചിട്ട് ആ കനം കുറഞ്ഞ വട്ടം വെച്ച് ഇത് ഇങ്ങനെ കവർ ചെയ്യുക, കണ്ടില്ലേ. ഇനി നമുക്ക് ഒരിക്കലും സ്റ്റിക്ക് ഇങ്ങനെ പുറത്തോട്ട് വരികയോ അല്ലെങ്കിൽ ഫോണ്ടൻ്റ് പൊട്ടിപ്പോവുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇനി മുതൽ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ടോപ്പർ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി മെത്തേഡ്. അപ്പോൾ അത് പൊട്ടിപ്പോവുകയോ ഒന്നും വരത്തില്ല നിങ്ങൾക്ക്, കണ്ടില്ലേ. ഇനി നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളൊരു നല്ല കനത്തിൽ ചെയ്തിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ സ്റ്റിക്ക് ഇറക്കി വെക്കുന്നതിൻ്റെ ആ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഇത് സൈഡിൽ കൂടി പൊട്ടി വരത്തേയില്ല. നിങ്ങളപ്പോൾ ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് വട്ടവും ചെയ്തെടുക്കാം. ഇതിപ്പോൾ മുകളിൽ വെക്കുന്ന ആ ടോപ്പറായിട്ട് വെക്കുന്ന സംഭവമാണ് കേട്ടോ, അത് മിന്നിയുടെ കാത് അങ്ങനത്തെ ഒരു തീമിൽ നമ്മൾ വെക്കുന്നതാണിത്. അപ്പോൾ ഇങ്ങനെ വെള്ളം അല്ലെങ്കിൽ ഗ്ലൂ ചേർക്കുക, തിന്നായിട്ടുള്ള സംഭവം നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ തിന്നായിട്ടുള്ള ഭാഗം നമ്മുടെ പുറകിൽ വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി നമ്മൾ. ഇത്രയേ ഉള്ളൂ കാര്യം, കണ്ടില്ലേ. നല്ല നീറ്റായിട്ട് കിട്ടി, ഇടയ്ക്കൂടി ഒന്നും നമുക്ക് പൊട്ടി ഒന്നും വരത്തില്ല കണ്ടോ. അപ്പോൾ ഇത് രണ്ടും ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്ലാക്ക് ഫോണ്ടിനെ തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനിയിപ്പോൾ കണ്ടില്ലേ, നമ്മൾ മുമ്പെടുത്ത റഷ്യൻ നോസിലിനേക്കാളും ഒരു ഇത്തിരി കൂടി ചെറുതായിട്ടുള്ള നോസിൽ ഞാൻ അതിനകത്ത് നോക്കിയെടുത്ത് എൻ്റെ കയ്യിലുള്ള നോസിൽസ്. അപ്പം നിങ്ങൾ ഏത് റൗണ്ടാണോ എവിടെ നിന്നാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മളുടെ വീട്ടിലുള്ള കുറച്ച് വട്ടങ്ങളൊക്കെ നോക്കിയാൽ മതി. അപ്പം പല പല അളവിലുള്ള വട്ടം വേണം. അപ്പം ഞാൻ ആദ്യത്തെ നോസിലിനേക്കാളും, അതായത് കാത് വെട്ടിയെടുത്ത നോസിലിനേക്കാളും ചെറിയ ഒരു നോസിൽ വെച്ചിട്ടൊരു വട്ടവും, പിന്നെ സാധാരണ ഒരു നോസിലിൻ്റെ ഒരു രണ്ട് വട്ടവും എടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ആ താഴെയൊക്കെ നമുക്ക് കേക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മിന്നിയുടെ ഫേസ് പോലെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ആ വലിയ വട്ടത്തിൻ്റെ രണ്ട് സൈഡിലും കണ്ടില്ലേ, ആ രണ്ട് കുഞ്ഞു വട്ടങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോൾ നോക്കിക്കേ, ആ ഒരു മിക്കി മൗസ് അല്ലെങ്കിൽ ഒരു മിന്നി മൗസിൻ്റെ ഒരു രൂപം പോലെ ഒരു ഔട്ട്ലൈൻ പോലെ വരുന്നില്ലേ, അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ അത് ആ കൊച്ചു വട്ടത്തു നിന്ന് ഒരു ഇത്തിരി ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്, വളരെ കുറച്ച്. അതിന് അളവൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വളരെ കുറച്ച്, ഇത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രം മതി കേട്ടോ. ഈ കട്ട് ചെയ്ത് മാറ്റുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് ഫിറ്റായിട്ടിരിക്കും. നോക്കിക്കേ, കണ്ടോ. ഇപ്പോൾ എങ്ങനെയുണ്ട്, മുമ്പിലത്തിനേക്കാളും കുറച്ചും കൂടി അടുത്ത് നല്ല ഭംഗിയിലിരിക്കുന്നില്ലേ. അപ്പോൾ ഇതുപോലെ എനിക്ക് മൂന്നെണ്ണേ ഞാൻ എടുത്തിട്ടുള്ളൂ. ആ മൂന്നെണ്ണം ചെയ്തത് നമ്മൾ എവിടെ വെക്കുന്നത് വെച്ചാൽ, ഞാൻ ചെയ്തേക്കുന്ന ആ വൈറ്റ് കേക്കില്ലേ, വൈറ്റ് കേക്കിലാണ് ആ ബ്ലാക്ക് കൊണ്ടുവന്ന് ഒട്ടിച്ച് വെക്കുന്നത്. അപ്പം ഈ ഒട്ടിക്കുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഒട്ടിക്കുമ്പോൾ കൈയൊന്നും തട്ടിയും മുട്ടിയും നമ്മുടെ ഒന്നാമത് ഒത്തിരി പരിക്ക് പറ്റിയിരിക്കുക കേക്കിന്. എൻ്റെ കേക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അപ്പം നിങ്ങൾ പരിക്കൊക്കെ പറ്റാണ്ട് ഇതുപോലെ ഒന്ന് പതിയെ പതിയെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് എവിടെയാണോ വെക്കണമെന്ന് തീരുമാനിക്കുന്നത് അവിടെ വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ മുകളിൽ മാത്രമേ വെച്ചുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ താഴത്തെ കേക്കിലോ അല്ലെങ്കിൽ കൂടുതലായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ആ വെക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ആവശ്യത്തിന് വെച്ച് കൊടുക്കുക. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഈ വലിയ റൗണ്ടും ചെറിയ റൗണ്ടും തമ്മിൽ ഒന്ന് യോജിച്ച് പോകണം കേട്ടോ. അതുമാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതി കണ്ടോ. ഇപ്പോൾ ഏകദേശം ആ ഒരു മിന്നിയുടെ അല്ലെങ്കിൽ മിക്കിയുടെ ആ ഒരു ഇതായില്ലേ. ഇനി മുകളിൽ നമുക്ക് ഈ ടോപ്പർ വെച്ച് കൊടുക്കാം. ടോപ്പർ വെച്ച് കൊടുക്കുമ്പം ഒരു ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. നേരെ അങ്ങ് കുത്തി വെക്കരുത്, ഒരു ഇത്തിരി ചരിച്ച് വെച്ച് കൊടുക്കുക. ഇപ്പോൾ നോക്കിയ മുകളിൽ ടോപ്പറുമായിട്ടുണ്ട്, ഫേസും വന്നിട്ടുണ്ട്, പിന്നെ താഴത്തെ ഡോട്ടും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ഫോണ്ടനിൽ കുറച്ച് പിങ്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. പിങ്ക് കളറിലാണ് നമുക്ക് ഫോണ്ടൻ വേണ്ടത്. അപ്പോൾ ഞാൻ പിങ്ക് കളർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബോ ചെയ്തെടുക്കണ്ടേ. ആ മുകളിൽ വെക്കാൻ വേണ്ടി ബോ കണ്ടില്ലായിരുന്നു, അപ്പം ആ ബോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് പരത്തിയെടുക്കുമ്പം വട്ടത്തിലങ്ങ് പരത്തരുത്, ഇച്ചിരി നീളത്തിൽ വേണം പരത്തിയെടുക്കാൻ. നീളത്തിൽ പരത്തിയിട്ട് ഇത് അതിനൊരു ചതുരം പോലെ കട്ട് ചെയ്തെടുക്കണം. നാല് സൈഡും കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലെവൽ ചെയ്ത് മാറ്റുക. അപ്പം നമുക്ക് ബോയുടെ വലിയ ബോയാണോ ചെറിയ ബോയാണോ അത് നമ്മളൊന്ന് ഡിസൈഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് വേണം നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുക. അപ്പം നമ്മളുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടല്ലോ, ഇത്ര വലുത് വെക്കണോ ചെറുത് വെക്കണമെന്ന്. അപ്പം ആ ബോ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പം ഇത് അത്യാവശ്യം കട്ടി ഒരുപാടൊന്നുമില്ല, എങ്കിലും നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഒരുപാട് തിന്നുമല്ല കേട്ടോ.
എന്നിട്ട് അത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ദേ രണ്ട് സൈഡും ഇങ്ങനെ നടുക്കോട്ട് തുല്യ അളവിൽ നടുക്കോട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഈ മടക്കി വെച്ചതിന് ശേഷം ദാ ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ അങ്ങോട്ട് ചേർത്തിങ്ങനെ പിടിച്ചാൽ മാത്രം മതി, ബോയ് ആയിക്കൊള്ളും, വലിയ പാടൊന്നുമില്ല. അതായത് ഓരോ നീളത്തിൽ മുറിച്ചെടുക്കുക, രണ്ട് സൈഡും നടുക്കോട്ട് മടക്കുക, നടുഭാഗം ഇങ്ങനെ മുറുക്കി ഒന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് യാതൊരു ബോയുടെ രീതിയിൽ വന്നോളും, കണ്ടോ? ഇത്രയേ ഉള്ളൂ കാര്യം, ബോ ചെയ്യുന്ന വലിയൊരു പാടൊന്നുമല്ല. പിന്നെ ഈ ബോയുടെ നടുക്ക് ഇങ്ങനെ ഒന്ന് വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ആ കട്ട് ചെയ്ത് മാറ്റിയതിനകത്ത് തന്നെ നീളത്തിലുള്ളൊരു പീസ് ഞാനിങ്ങനെ പുറകോട്ട് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. ദേ നോക്കി, നല്ലൊരു ബോയായില്ലേ, വളരെ എളുപ്പത്തിൽ ബോ ചെയ്തു. ബോ ചെയ്യുന്ന ഒന്നും വലിയൊരു പാടൊന്നുമല്ല, സിമ്പിളായിട്ട് ഇങ്ങനെ ബോ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, കണ്ടില്ലേ നമ്മുടെ ബോ? ഇത് ഞാൻ മേളിൽ ടോപ്പറായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചെറിയൊരു ടൂത്ത് പീക്കും കൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നടുക്കോട്ട് ദേ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു കൈ വെച്ച് വീഡിയോ എടുക്കുന്നുണ്ട്, ഒരു കൈ വെച്ചിട്ടെല്ലാം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇറക്കി വെക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്നും താഴോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ. വേണമെങ്കിൽ നമ്മൾ അവിടെ ഒരു ഫേസ് ഒക്കെ ചെയ്ത് വെച്ചില്ലേ, വേണമെങ്കിൽ ഇതുപോലത്തെ കുട്ടി കുട്ടി ബോ ചെയ്തിട്ട് നമ്മൾക്ക് അതിൻ്റെ ആ ഒരു ഹെഡ് വരുന്ന ഭാഗത്തും ബോ നിങ്ങൾക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ബാക്കി വന്ന ആ പിങ്ക് ഇല്ലേ, പിങ്ക് നന്നായിട്ട് തിന്നായിട്ട് പരത്തിയിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് നമ്മൾ ആദ്യം കൊച്ചു ഡോട്ട് കട്ട് ചെയ്തെടുത്തില്ലേ, ആ അത് വെച്ച് അതേ നോസിൽ വെച്ച് തന്നെ ആ ചെറുതായിട്ട് ഈ പിങ്ക് കുറച്ച് ഡോട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ വൈറ്റിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടി, അപ്പം അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പോലെ നോക്കത്തില്ല. അപ്പോൾ ഇത് കുറച്ച് ഡോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് ഭംഗി വരത്തില്ലേ. അപ്പോൾ കുറേ അവിടെ സൈഡിലും താഴെയും മേളിലും ഒക്കെ ഞാൻ ഈ പിങ്ക് ഡോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ കുറച്ച് പേൾസും അവിടെ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മേളിലും ഒന്ന് രണ്ട് പേളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, വൈറ്റ് പേള്, അതുപോലെ തന്നെ സൈഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളുടെ താല്പര്യം, നമ്മളുടെ ഇഷ്ടം, നമുക്ക് എങ്ങനെയൊക്കെ ഭംഗിയാക്കാൻ പറ്റുമെന്ന് ഒരു ചിന്തയുണ്ടല്ലോ. അപ്പോൾ അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഇത്രയുള്ള കാര്യം, വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കുറച്ച് ഡോട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക, പല പല അളവിൽ റൗണ്ട് കട്ട് ചെയ്തെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിന് കുറച്ച് അടപ്പും കുറച്ച് നോസിലിൻ്റെ ബാക്ക് സൈഡും മാത്രം മതി നമുക്ക്, കണ്ടില്ലേ? സിമ്പിളായിട്ട് ചെയ്യാം, വളരെ നല്ല ഭംഗിയാണ്. പെൺകുട്ടികളുടെയൊക്കെ ബർത്ത്ഡേക്ക് പറ്റിയ നല്ലൊരു തീം കേക്കാണിത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണത്തില്ലേ? അപ്പോൾ ഇതിന് മുമ്പ് ചെയ്ത കുറേ വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ വളരെ നന്ദി. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇനി ഒരു കേക്ക് വരുമ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴല്ലേ വീണ്ടും വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു.